നമസ്കാരം, ഫോർട്ടുഗൽ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോൺഗ്രസ് വിട്ട് BJPയിലേക്കും BJP വിട്ട് കോൺഗ്രസിലേക്കും പോകുന്ന കൂടുമാറ്റ കാഴ്ചകൾക്കാണ് ഇന്ത്യൻ രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുന്നത്. കരുത്തുറ്റ നേതാക്കൾ പാർട്ടി മാറിപ്പോകുമ്പോൾ തെല്ലൊന്നുമല്ല നേതാക്കന്മാർ പ്രതിരോധത്തിലാകുന്നത്. അങ്ങനെ രാഷ്ട്രീയ ചർച്ചകൾക്ക് ചൂടുപിടിക്കുന്ന ഈ സമയത്ത് BJPയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിരോധം എന്ന് പറയുന്നതിലുപരി മുട്ടൻ പണി കിട്ടിയെന്ന് പറയുന്നതാകും കൂടുതൽ യോജിക്കുക. വരുൺ ഗാന്ധിയുടെ കോൺഗ്രസിലേക്കുള്ള രംഗപ്രവേശനം BJPയുടെ നെറുകം തലക്കെട്ട് കൊട്ടിക്കൊണ്ടാണ് എന്നതാണ് സത്യം. കാരണം വരുൺ ഗാന്ധി കോൺഗ്രസിലേക്ക് വരുന്നതോടെ മറ്റൊരു സർപ്രൈസ് കൂടി BJPയെ കാത്തുനിൽക്കുന്നുണ്ട്. അമേഠിയിൽ BJPക്കെതിരെ ഇന്ത്യ മുന്നണി കളത്തിലിറക്കാൻ പോകുന്നത് സാക്ഷാൽ വരുൺ ഗാന്ധിയാണ്. കോൺഗ്രസിന്റെ ഈ സർപ്രൈസ് കുറച്ചൊന്നുമല്ല BJPയെ അസ്വസ്ഥരാക്കാൻ പോകുന്നത്. കാരണം അമേഠിയിൽ രാഹുൽ ഗാന്ധിയാകും സ്ഥാനാർത്ഥി എന്ന സൂചനകളായിരുന്നു നേരത്തെ പുറത്തുവന്നത്. എന്നാൽ ആ സൂചനകളെയൊക്കെ പിന്തള്ളി വരുൺ ഗാന്ധി സ്ഥാനാർത്ഥിയാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അങ്ങനെ അമേഠിയിൽ വരുൺ ഗാന്ധി സ്ഥാനാർത്ഥിയായി വരുന്നതോടെ യോഗി സർക്കാർ അല്പം വിയർക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. തോൽവിയുടെ പടിവാതിൽക്കൽ യോഗി സർക്കാർ എത്തിയെന്ന് തന്നെ പറയാം. UPയിലെ രാഷ്ട്രീയത്തിൽ BJPക്ക് ഇനി മുന്നേറാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മാത്രമല്ല, ഏറെ നാളായി കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പരസ്യ വിമർശനവുമായി രംഗത്തുള്ള വരുൺ ഗാന്ധിക്ക് BJP ഇത്തവണ സീറ്റ് നിഷേധിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഒരു കുടുംബത്തിന് ഒരു സീറ്റ് തീരുമാനം കർശനമായി നടപ്പാക്കാൻ എന്ന പേരിൽ പിലിഭിത്തിയിൽ വരുൺ ഗാന്ധിയെ മാറ്റി ഉത്തർപ്രദേശ് മന്ത്രി സഞ്ജയ് സിംഗ് ഗംഗ്വാറിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് BJPയുടെ നീക്കം. ഈ സാഹചര്യത്തിൽ പിലിഭിത്തിയിൽ സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ വരുൺ ഗാന്ധി മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 1999 മുതൽ മനേക ഗാന്ധിയുടെ കൈവശമുള്ള പിലിഭിത്തി സീറ്റിൽ 59% വോട്ടുകൾ നേടിയാണ് വരുൺ ഗാന്ധി വിജയിച്ചത്. വരുൺ ഗാന്ധിയെ മത്സരിപ്പിക്കുന്നതിലൂടെ BJPക്ക് കനത്ത പ്രഹരമേൽക്കുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ കണക്കുകൂട്ടൽ. നേരത്തെ പിലിഭിത്തിയിലെ റാലിയിൽ കേന്ദ്ര സംസ്ഥാന പദ്ധതികളെ കുറിച്ച് പരാമർശിക്കാതിരുന്ന വരുൺ ഗാന്ധി ജയശ്രീരാം ഭാരത് മാതാ മുദ്രാവാക്യം മാത്രം കേട്ട് വോട്ട് ചെയ്യരുതെന്നും മധുര വാക്കുകൾ പറഞ്ഞു വഞ്ചിക്കുന്നവരല്ല ഗാന്ധി കുടുംബമെന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിന് വളരെ വലിയ രീതിയിലുള്ള അതൃപ്തിയാണ് വരുൺ ഗാന്ധിയോടുള്ളത്. ആ അതൃപ്തിയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും വരുൺ ഗാന്ധിയെ വെട്ടിമാറ്റാനുള്ള BJPയുടെ നീക്കവും. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റാണ് ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേഠിയിൽ വരുൺ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായാൽ അത് BJPക്ക് കിട്ടുന്ന മുട്ടൻ പണി തന്നെയാണ്.